ഞാന് ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തില് ഞാനൊരു എന്തോ ഒരു ദേവലോകം പോലെ ഒരു സംഭവം, ഞാൻ ഏറ്റവും കൂടുതൽ ഭക്തിഗാനങ്ങളാണ് ചെയ്തിട്ടുള്ളത്, അവിടെ ഒരു വലിയ സദസ്സില് ഞാനും ഉണ്ട്. അതെ, അപ്പൊ ഞാനും ഉണ്ട് അവിടെ. വ്യക്തമായിട്ട് ബാക്കിയുള്ളവർ ഇരിക്കുന്നത് യേശുദാസ് സാർ ഇരിപ്പുണ്ട് അവിടെ. എനിക്ക് തോന്നി ദാസേട്ടനെ അവിടെ വെച്ചിട്ടുള്ള സ്വപ്നം കണ്ടാണ്. അതെ അതെ, അപ്പൊ അദ്ദേഹം ഇരിപ്പുണ്ട്. കാര്യം നമ്മള് അവിടെ ദേവലോകത്ത് സ്വപ്നത്തിൽ വരുത്തുമ്പോഴേ ചെറിയ ആളിൽ നിന്ന് വരുത്തണ്ടല്ലോ. അതെ അതെ, എന്റെ അമ്മയുണ്ട്. ഇങ്ങനെ കുറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കിയത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവരാണ് കലാകാരന്മാര്. അതെ, അവർക്ക് ദുഃഖങ്ങൾ ഭയങ്കരമായിരിക്കും, അത് താങ്ങാനുള്ള മനസ്സും അവർക്ക് ദൈവം ഉണ്ടെങ്കിൽ കൊടുക്കൂ എന്ന് ഞാനൊരു സ്വപ്നം കണ്ടു. അത് പൂർത്തിയാക്കാൻ വേണ്ടിട്ട് ഞാൻ വീണ്ടും വീണ്ടും കിടന്നുറങ്ങി എണീറ്റതിനു ശേഷം ഈ സ്വപ്നം ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി. അതെ, പാതി വെച്ച് മുറിഞ്ഞു പോയ സ്വപ്നമായി. ആ ഞാൻ മൃദംഗം വായിക്കുകയായിരുന്നു അവിടെ. ഓ, ഈ സദസ്സില് മൃദംഗമാണ്? ദാസേട്ടൻ മൃദംഗം വായിച്ചു കൊടുക്കുക? അതെ അതെ, സൂപ്പർ. അപ്പോ അത് ഞാൻ എന്റെ കൂട്ടുകാരോട് അറിയരുത്. അല്ല, അദ്ദേഹത്തിന്റെ അടുത്ത് എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്. ആണോ? എവിടെ വെച്ച്? അറബി മ്യൂസിക് കോളേജിൽ വെച്ച്. അദ്ദേഹം പഠിച്ച കോളേജ് അല്ലേ? അതെ അതെ, അവിടെ വെച്ച് അദ്ദേഹത്തിനെ കാണാൻ പറ്റി. പിന്നെ ഏറ്റവും വലിയ രസം തിരുവേനാണിക്കുളം എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തില് ഇദ്ദേഹത്തിന്റെ കച്ചേരി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാന് എന്റെ വീട്ടിൽ നിന്ന് വേറൊരു ചേട്ടനുമായിട്ട് ബൈക്കില് വന്ന്. അതെ അതെ, എവിടെ വേണമെങ്കിലും പോകും. അപ്പൊ ഞാൻ അവിടെ വന്നു, ബാരിക്കേഡിന്റെ മേളിൽ കയറി നിന്ന് സൈബർ ഷോട്ട് ക്യാമറയിൽ കൂട്ടുകാരൻ്റെ നിന്ന് വാങ്ങിച്ചോണ്ട് വന്ന് സോണിയുടെ സൈബർ ഷോട്ടിൽ ഫോട്ടോ എടുത്തോണ്ടിരിക്കും. ബാരിക്കേഡും ഞാനും ഒടിഞ്ഞു വീണു വീണ് പുള്ളിയുടെ മുന്നിൽ ചെന്ന് പോലീസുകാര് എന്നെ പിടിച്ചടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹം പറഞ്ഞു തുടരുതെന്ന് പറഞ്ഞു, ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. പറഞ്ഞു മനസ്സിലായോ താങ്കളെ? ഇല്ല, എന്നെ ഞാനങ്ങനെ മാറി. കച്ചേരി തുടങ്ങുമ്പോ ഏറ്റവും പുറയിൽ നിന്ന് ഞാൻ അവസാനം സൗണ്ട് എഞ്ചിനീയർ അടുത്തെത്തി. അവിടുന്ന് പിന്നെ സ്റ്റേജിലെത്തി തൊട്ടടുത്ത് പോയി ഇരിക്കാൻ പറ്റി. അവിടെ ചെന്നപ്പോ പരിചയമുള്ള ഒരു പോലീസുകാരൻ അവിടെ ഡ്യൂട്ടിയിലാണ്, സാറ് പാടുന്നതിന്റെ അടുത്ത്. ഞാൻ അദ്ദേഹത്തിനെ ഇങ്ങനെ കണ്ണു കാണിച്ചിട്ട് ഞാനൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് തിരക്ക് കുറയും, അപ്പൊ നീ കയറി വരാൻ പറഞ്ഞു. ചെന്ന് കാണണമെന്നേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക ചൈതന്യമാണ്, നമ്മൾ വിറച്ചു പോകും അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കാൻ. അങ്ങനെ ഒരു എന്റെ കൺസെപ്റ്റാണ്, എന്റെ കൺസെപ്റ്റ് അല്ലാതെ സത്യമാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് 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 ഞാൻ ഒരു മോണിറ്ററിന്റെ സൈഡിൽ ഒന്നെങ്കിലും ഒളിച്ച് കാണാതെ തൊട്ടടുത്തിരുന്ന് കച്ചേരി കേട്ടു. മ്യൂസിക് ചെയ്യാൻ തുടങ്ങിയപ്പോ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം അദ്ദേഹത്തിന് എനിക്ക് ഒരു പാട്ട് ചെയ്തിട്ട് അദ്ദേഹം പാടണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം അമൃത ഹോസ്പിറ്റലിൽ പത്രത്തിൽ ഒരു പരസ്യം കണ്ടിട്ട് വൃക്ക ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു പരസ്യം കണ്ടു. അങ്ങനെ ഞാൻ അമൃത ഹോസ്പിറ്റലിൽ വിളിച്ചു. വിളിച്ചപ്പോഴത്തേക്ക് അത് അവർക്ക് കിട്ടി, ഇനി അത് ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് പൈസക്കാണെങ്കിൽ ആ പൈസ കിട്ടിയതിന് ശേഷം ആ ദൈവത്തിനെ കൊണ്ട് ഞാനൊരു പാട്ട്, ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം ചെയ്യുന്ന ഒരു പാട്ട് പാടിക്കണമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ദാസേട്ടൻ അല്ലേ? ഓക്കെ, താങ്കളുടെ വൃക്ക വിറ്റ് ആ പൈസ കൊണ്ട് ദാസേട്ടൻ പാടിക്കാൻ ശ്രമിക്കുന്നതിന് വേറെ പൈസ എന്റെ ഗ്രാമത്തിൽ ഒരു അവസരം വരും താങ്കൾ? അതെ, ദാസേട്ടൻ ഇവിടെ ഇല്ലിപ്പോ ഇല്ല. ഓക്കെ, അപ്പോ ഡാലസിൽ ജീവിക്കുകയാണ് എന്നാണ് എന്റെ അറിവ്. ഓക്കെ, അപ്പൊ നമുക്ക് ദാസേട്ടൻ എല്ലാ ആയിരാരോഗ്യങ്ങളും നേരം. നമ്മൾ ഈ കഥയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, താങ്കളുടെ അനുഭവങ്ങളിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ, വീട്ടുകാർ കൊട്ടേഷൻ കൊടുത്തു പറഞ്ഞു ലീഗലിയാണ് താങ്കൾ എല്ലാം ചെയ്യുന്നത്, അയാൾക്ക് കുറ്റബോധം ഉണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കും. പക്ഷേ താങ്കളുടെ അച്ഛനും താങ്കളുടെ അച്ഛന്റെ ബന്ധുക്കളും താങ്കളെ മർദ്ദിക്കാനും താങ്കളെ തീയിട്ട് കൊല്ലാനും കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളും അവര് അവരുടെ ഭാഷ പറഞ്ഞാൽ അവര് റേഷനറി വാങ്ങിച്ച് ജീവിക്കുന്നവരാണ്. എന്തോ അരി ആകാരം കഴിക്കുന്ന ഒരു വിശ്വസിക്കില്ലെന്നല്ലേ രാഷ്ട്രീയക്കാർ? സാറേ, എന്റെ കുടുംബത്തിനെതിരെ നിക്കത്തില്ല ആരും. ആരുമില്ല, അങ്ങനെയുള്ള ഒരു കുടുംബമാണ്. അതെ, അത് പാരമ്പര്യമായിട്ട് അങ്ങനെ ഒരു കുടുംബമാണ്. വളരെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് അധ്യാപകനായിട്ട് എച്ചമ്മായിട്ട് പിരിഞ്ഞതാണ് എന്റെ അപ്പൂപ്പൻ. കൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഫാമിലിയാ, വലിയ ഫാമിലിയാണ് സാർ. ഈ ഫാമിലി എവിടെ? കിഴക്കേക്കല്ലടയാണോ? അതെ, കിഴക്കേക്കല്ലട. കിഴക്കേക്കല്ലടയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് താങ്കൾ ലീഗലി നീങ്ങുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതെ.